नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസ്സിനെ സിപിഐയുടെ ശാസന മുഹസ്സിൻ പാർട്ടിയുമായി ഒത്തുപോകുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഈ തെറ്റ് തിരുത്തണമെന്നുമാണ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം. ശാസനയ്ക്ക് പിന്നാലെ മുഹസ്സിനെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മുഹസ്സിൻ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുമായി സഹകരിക്കുന്നില്ല എന്ന് ജില്ലാ സെക്രട്ടറിയേറ്റിൽ വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിലും ഒരു വിഭാഗം മുഹസ്സിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. മുഹസ്സിന് പകരം ജില്ലാ എക്സിക്യൂട്ടീവ് ഒകെ സൈദലവിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ഈ വിഭാഗത്തിന്റെ നിർദ്ദേശം. പാലക്കാട് ജില്ലയിലെ സിപിഐ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയും ജില്ലാ എക്സിക്യൂട്ടീവ് തയ്യാറാക്കി. പട്ടാമ്പിയിൽ മുഹസ്സിനൊപ്പം ഒകെ സൈദലവിയുടെ പേരും പട്ടാമ്പിയിലെ സാധ്യതാ പട്ടികയിലുണ്ട്. മണ്ണാർക്കാട്ടേക്ക് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജും മണികണ്ഠൻ പാലൂടും AISF സംസ്ഥാന പ്രസിഡന്റ് കബീർ എന്നിവരുടെ പേരാണ് പരിഗണിക്കുന്നത്. തന്നെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് എക്സിക്യൂട്ടീവിൽ പറഞ്ഞു. കോട്ടയം വൈക്കത്ത് സി.കെ. ആശയായിരിക്കും സിപിഐയുടെ സ്ഥാനാർത്ഥി. ആശയുടെ പേര് കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് സംസ്ഥാന സമിതിക്ക് നിർദ്ദേശിച്ചു. കാഞ്ഞിരപ്പള്ളിക്ക് പകരം ചങ്ങനാശ്ശേരി വേണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു. അതേസമയം സിപിഐഎമ്മിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. പാലക്കാട് നഗരത്തിൽ ബാലനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. ബാലന്റെ ഭാര്യ ഡോക്ടർ പി.കെ. ജമീലയെ തരൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടില്ല എന്നും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ജനാധിപത്യ പ്രക്രിയയാണ് നടക്കുന്നത് എന്നും ബാലൻ പറഞ്ഞു. ചില പേരുകൾ കേൾക്കും, പിന്നീട് മാറും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. 10-ാം തീയതി പി.ബി.യുടെ അംഗീകാരത്തോടുകൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അദ്ദേഹം കൂട്ടിച്ചേർത്തു, തനിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് ഇരുട്ടിന്റെ സന്തതികളാണ് എന്ന് ബാലൻ പറഞ്ഞു. പി.കെ. ജമീലയെ തരൂരിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനിടെയാണ് എ.കെ. ബാലനെതിരെ പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മണ്ഡലം കുടുംബസ്വത്താക്കാൻ നോക്കിയാൽ നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചടിക്കുമെന്നും അധികാരമില്ലാതെ ജീവിക്കാനാകാത്തവർ തുടർഭരണം ഇല്ലാതാക്കുമെന്നുമാണ് പോസ്റ്ററിൽ പറയുന്നത്. തരൂരിനൊപ്പം മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയും പാലക്കാട് സിപിഐഎമ്മിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.